പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ജാമിനെ ഉപേക്ഷിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അഞ്ജലി. ചതിയനായ നിന്നെ പോലെ ഉള്ള ഒരുവന്റെ സഹായം ഇനി എൻ്റെ ജീവിതത്തിൽ വേണ്ട, നീ ഇനി ഈ കുടുംബത്തിലും വേണ്ട എന്നുള്ള കാര്യം തുറന്നു പറയുന്ന അഞ്ജലി, ശ്രുതിയെയാണ് നീ സ്നേഹിക്കുന്നത് എന്നും അവളെ കിട്ടില്ല എന്നും തിരിച്ചറിഞ്ഞപ്പോഴാണ് എന്നെ കൊല്ലുന്നതിനായി വന്നത് എന്നുള്ള കാര്യവും ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു ചതിയൻ്റെ കൂടെ ജീവിക്കാൻ എനിക്കും പേടിയാണ്. ഒരു അവസരം കിട്ടിയാൽ വീണ്ടും നീ ഇതുതന്നെ ആവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇതുപോലുള്ള ചതിയന്മാരുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നത് തന്നെയാണ്. പക്ഷേ എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് വേണ്ടി ഞാൻ അത് ചെയ്യുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന അഞ്ജലി ഇതേ തുടർന്ന് ഇനി തൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ അഞ്ജലിയുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പുതിയ നാടകം മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ശ്യാം ചെയ്യുന്നത്. പക്ഷേ ശ്യാമിൻ്റെ ചതിയൊന്നും ഇനി തൻ്റെ നേർക്ക് വേണ്ട എന്ന് വ്യക്തമാക്കുന്ന അഞ്ജലി ഇതിൽ വീണിരുന്ന അഞ്ജലിയല്ല ഇപ്പോൾ ഇവിടെയുള്ളത്. നിൻ്റെ ചതിയെല്ലാം കണ്ട് കണ്ട് ഞാൻ മടുത്തുപോയി എന്നും ഇനി ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വ്യക്തമാക്കുകയും ഉടൻ തന്നെ ഡിവോഴ്സിൻ്റെ കാര്യത്തിലും താനൊരു തീരുമാനം എടുക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ ആകെ നാണം കെട്ട് ഇറങ്ങിപ്പോവുകയാണ് ശ്യാം. പക്ഷേ ശ്യാം ചെന്ന് വിടുന്നത് ശ്രുതിയുടെ മുന്നിലായിരുന്നു. ഇതോടെ ശ്രുതിയോട് എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന ശ്യാം ശ്രുതിയോട് തൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് വീണ്ടും ആവശ്യപ്പെടുകയാണ്. ശ്രുതി തൻ്റെ ജീവിതത്തിലുണ്ട് എങ്കിൽ നമുക്ക് ഒരുമിച്ച് വീണ്ടും സന്തോഷത്തോടെ ജീവിക്കാം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ശ്യാമിൻ്റെ മുഖത്ത് ശ്രുതി ആഞ്ഞടിച്ചിരിക്കുകയാണ്. നിന്നെ പോലെയുള്ള ഒരു നാണം കെട്ടവൻ്റെ കൂടെയൊന്നും ജീവിക്കാൻ ശ്രുതി ഉണ്ടാവുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതേ സമയം പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് ശ്രുതിയെ കാണുന്നതിനായി അശ്വിൻ കടന്നു വന്നിരിക്കുകയാണ്. അശ്വിൻ ഇപ്പോൾ ഞാൻ ശ്രുതിയെ മനസ്സിലാക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും തൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ വന്നിട്ടുണ്ട് എന്നും അത് ശ്രുതി ക്ഷമിക്കണം എന്ന് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി തീരുമാനിച്ചു. ശ്രുതി ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ആ കരാറിലെ ഒരു വർഷത്തെ അത് ഞാൻ എന്നേക്കുമായി കീറിക്കളയുകയാണ് എന്ന് വ്യക്തമാക്കുന്ന അശ്വിൻ ഇതേ തുടർന്ന് ശ്രുതിയെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്യുന്നു. ഇതോടെ വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് ശ്രുതിക്ക്. പക്ഷേ ഇതേ തുടർന്നാണ് അശ്വിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പഴയകാല ദുരന്തത്തിൻ്റെ ഓർമ്മയെപ്പറ്റി ശ്രുതി അറിയാൻ ഇടയാകുന്നത്. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.